ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോഴേക്കും നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്രാവശ്യമൊക്കെ എല്ലാവരും കുറച്ചൊരു ഹെൽത്ത് കോൺഷ്യസ് ആണ്. എണ്ണയിലൊക്കെ പൊരിക്കുന്നത് നമുക്ക് കഴിക്കാൻ കുറച്ച് മടിയുണ്ടാവും. അപ്പോൾ എണ്ണയിലൊന്നും പൊരിക്കാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ, ഒരുപാട് പണിയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് പോലെയുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, നമുക്കിതൊന്ന് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു അഞ്ചാറ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രെഡ് നമ്മുടെ ഈ ഒരു റോളർ പിന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കുക. ഒരുപാട് അങ്ങോട്ട് തിന്നാക്കിയിട്ട് എടുക്കണ്ട, അപ്പോൾ റാപ്പ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും. ഇനി നിങ്ങൾ സാൻഡ്വിച്ച് ബ്രെഡൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ തിന്നാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ നോർമലായിട്ട് വാങ്ങിക്കുന്ന ആ ഒരു നോർമൽ ബ്രെഡാണ്. അപ്പോൾ നമുക്കൊന്ന് റോൾ ചെയ്യാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തിന്നാക്കാതെ ഇതേപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. ഇതിൻ്റെ സൈഡ്സൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഒരു നാലഞ്ച് ബ്രെഡ് ഞാനിവിടെ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കത് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൽ ഒഴിക്കാനുള്ള ഒരു മയണൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് നോർമൽ മയണൈസ് അല്ല, ഒരു സ്പൈസി മയണൈസ് ആണ്. അപ്പോൾ സ്പൈസി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നോർമൽ മയണൈസ് തന്നെ ചെയ്താൽ മതി കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് രണ്ട് ഗാർലിക്കും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു പൾസ് ബട്ടൺ അമർത്തിയിട്ട് ഒരു മൂന്നാല് സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അതിനുശേഷം അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ, നമ്മൾ സാധാരണ മയണൈസ് എങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കാറുള്ളത് അതേ രീതിക്ക് തന്നെ ഉണ്ടാക്കിയാൽ മതി. മയണൈസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതൊന്ന് സ്പൈസി ആക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സൺഫ്ലവർ ഓയിൽ ഒരു കാൽ കപ്പ് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ നാലഞ്ച് പ്രാവശ്യം അടിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ മയണൈസിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ മയണൈസ് കുറച്ചും കൂടി ഒന്ന് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ്, ഒരു ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി ഫ്ലേക്സ്, അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പം അത്യാവശ്യം സ്പൈസിനെസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. ഇനി നോർമലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ മയണൈസ് വെച്ചിട്ടും ഇതുണ്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം അത്യാവശ്യം ഒരു വലിയ ബൗളിലോട്ട് ഒരു നാല് പുഴുങ്ങിയിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ഒരുപാട് അങ്ങ് ചെറിയതാക്കിയിട്ട് പൊടിക്കേണ്ട, ആ ഒരു വെള്ളഭാഗമൊക്കെ ചെറിയ ചെറിയൊരു കഷ്ണങ്ങളായിട്ട് നമുക്കൊരു കടിക്കാനുള്ള രീതിയിൽ അങ്ങനെ കിടന്നോട്ടെ. ഞാനിതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ. വെള്ളഭാഗമൊക്കെ ചെറുതായിട്ട് അങ്ങനെ കടിക്കാനുള്ള രീതിയിൽ ആ ഒരു വലുപ്പത്തിൽ ഇരുന്നോട്ടെ. ഇനി അതിലോട്ട് അര കപ്പ് അളവിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അര കപ്പ് അളവിൽ ക്യാബേജും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി പകരം നിങ്ങൾക്ക് കക്കരിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു സ്പൈസി മയണൈസ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അര ടീസ്പൂൺ അളവിൽ വിനാഗിരിയും, ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും, ഒരു ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി ഫ്ലേക്സും, കുറച്ച് കുരുമുളക് പൊടിയും, നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് എണ്ണയിലൊന്നും പൊരിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിൻ്റെ സ്ലൈസിലോട്ട് കുറച്ച് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് നേരം വെക്കണമെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതേപോലെ കുറച്ച് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എഗ്ഗിൻ്റെ ആ ഒരു മിക്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് റെഡിയായി. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു നോമ്പുത്തറ സ്നാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.